ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും പ്രിൻസ് ഡ്രൈവിംഗ് സ്കൂളിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇടുന്നത് കേട്ടോ. ഈ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെസ്റ്റ് ഗ്രൗണ്ടിൽ, നമ്മുടെ ഇവിടുത്തെ കാട്ടാക്കടത്തെ ബ്രാഞ്ച് തുടങ്ങിയതിൻ്റെ അന്ന് മുതൽ നമ്മുടെ ടെസ്റ്റ് ഗ്രൗണ്ടിൽ എട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വിത്ത് ഗിയർ വാഹനമാണ് നമ്മുടെ ഈ ഒരു ചേതക്ക്. മിക്കവാറൊക്കെ ഭൂരിഭാഗം ഡ്രൈവിംഗ് സ്കൂളുകാർ ഉപയോഗിക്കുന്ന MAT പോലുള്ള വാഹനങ്ങളാണ്. പക്ഷേ ഞങ്ങൾ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് കേട്ടോ, നമ്മുടെ ഈ ഒരു ചേതക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, കാരണം നമുക്കിവിടെ ടെസ്റ്റിന് കയറി 20 പേരൊക്കെയാണ് നമുക്ക് മാക്സിമം ഈ വിത്ത് ഗിയറിനൊക്കെ 8 വേണ്ടിയിട്ട് ഒരു ദിവസം കയറിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ 20 പേരും വരെ പാസ്സായിട്ടുള്ളത് ഈ ഒരു വണ്ടിയിലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വണ്ടിയായിട്ട് അത്യാവശ്യം നല്ല അറ്റാച്ച്മെൻറ്റൊക്കെ ഉണ്ട്. പക്ഷേ ഇനി മുതൽ എന്താണ് സത്യം പറഞ്ഞാൽ സർവീസിൽ നിന്ന് വിരമിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. ഇത്രയും കാലം നമ്മളെ വിദ്യാർത്ഥികൾ നമ്മളടക്കം എല്ലാവരും ഓട്ടിച്ച് തഴമ്പിച്ച വാഹനമാണ്, നല്ല രീതിയിൽ ഓട്ടിച്ച് നമ്മളൊക്കെ കൈകാര്യം ചെയ്ത്. അത്യാവശ്യം കുറേ പണികളൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഒരുപാട് പണിയൊക്കെ ബാക്കി കിടപ്പുണ്ട്. പക്ഷേ ഇവ ഇനി വിശ്രമ ജീവിതത്തിലോട്ട് പോവുകയാണ്. ഓക്കെ, അങ്ങനെ എങ്കിലും ഒരുപാട് വിശ്രമത്തിലൊന്നും വിടില്ല കേട്ടോ. മിക്കവാറും ഞാൻ തന്നെ കൊണ്ടുപോകും. ഞാൻ അജിൻചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ കിണ്ടി കിണ്ടി ചോദിച്ചോട്ട് ഇരിപ്പുണ്ട് ഞാൻ കൊണ്ട് പോട്ടെ എന്നുള്ള കാര്യം. കൊണ്ട് പോവുകയാണെങ്കിൽ അവനെ റെഡിയാക്കി അത്യാവശ്യം ഇടയ്ക്കൊന്നും ഓട്ടിക്കാൻ കണക്കിന് റെഡിയാക്കി എടുക്കും. ഓക്കെ, അപ്പോൾ ഇത് ഞങ്ങൾക്ക് തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ഓർമ്മ വരുമ്പം കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞങ്ങളെടുത്ത് ഇടുന്നത് കേട്ടോ. ഓക്കെ, എൻ്റെ അവസ്ഥ മാത്രമല്ല, എൻ്റെ കൂടെ ഒരുപാട് പേര് MATകളടക്കം ഒരുപാട് വാഹനങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഈ ടെസ്റ്റ് ഗ്രൗണ്ടിലൊക്കെ ഇന്നലെ നമ്മുടെ ഈ പറഞ്ഞ MAT പോലുള്ള വാഹനങ്ങളെയൊക്കെ എല്ലാം ഒരുമിച്ചൊക്കെ വെച്ച് ഒരു നമ്മുടെ കുടുംബത്തിലൊരു അംഗം എന്നുള്ള രീതിയിൽ തന്നെ ആദരിച്ചൊക്കെയാണ് ഞങ്ങൾ എന്ത് ചെയ്തത് അവനെ ഒഴിവാക്കിയത് കേട്ടോ. കാരണം അത്ര അറ്റാച്ച്മെൻറ്റ് ഞങ്ങളെല്ലാവരും വയറ്റിപ്പുഴപ്പാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു നേരത്തേക്ക് ഒരു നേരത്തെ അന്നം തന്നിട്ടുള്ള വാഹനമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എന്തായാലും നമ്മുടെ കാലത്തിനനുസരിച്ച് മാറിയേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവനും നമ്മുടെ ടെസ്റ്റ് ഗ്രൗണ്ടിൽ നിന്ന് മാറിപ്പോകുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി മുതൽ ഇത്തരത്തിലുള്ള ചേതക്കോ MATയോ പോലുള്ള വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിനി ഇട്ടെടുക്കാനായിട്ട് പറ്റില്ല. ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഇതുപോലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. നമ്മൾ കാലുകൊണ്ട് ഗിയർ മാറുന്ന നമ്മുടെ ബൈക്കുകളൊക്കെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, വിത്ത് ഗിയറിൻ്റെ കാര്യമാണ് പറയുന്നത്. വിത്ത് ഔട്ട് ഗിയർ ആണെങ്കിൽ നമ്മളിപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന XL പോലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതായത് വിത്ത് ഗിയർ ആണെങ്കിൽ ബൈക്കേ നമുക്കിനി ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അതായത് August 1 ഇന്ന്. അപ്പോൾ ഇന്ന് തൊട്ട് ഇവൻ ഇനി ഗ്രൗണ്ടിലില്ല. ഓക്കെ, ഇനി നമ്മളെ ബൈക്കുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 8 വേണ്ടിയിട്ട് മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, മറ്റൊന്നും പറയാനില്ല. വർഷങ്ങൾക്ക് ശേഷം ഒരു പക്ഷേ ഞങ്ങൾക്ക് ഒരുന്ന് ഓർമ്മിച്ച് കാണാനായിട്ട് പറ്റും. ഈ വണ്ടിയിൽ ടെസ്റ്റിന് കയറി ഒരുപാട് ആൾക്കാരാണ്, നമ്മുടെ വീഡിയോ കാണുന്നതിൽ തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് കാണുവാനും ഓർമ്മിക്കുവാനൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വേറൊന്നുമില്ല. അപ്പോൾ ശരി, ബൈ.